അടൂർ കെഎസ്ആർടിസി ഡിപ്പോയിലെ ഇടി ഓഫീസ് പത്തനംതിട്ടയിലേക്ക് മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂർ ഇടി ഓഫീസ് ഉപരോധിച്ചു. ഇടി ഓഫീസ് അടൂരിൽ നിന്നും മാറ്റുന്നതിൽ ജനങ്ങൾക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബി ജെ പി നേതാക്കൾ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ടർ ഓഫീസറെ അറിയിച്ചു. സംസാരിച്ചതിന്റെ പൊതുവായിട്ട് പറയാനും ജനങ്ങളുടെ ആശയക്കുഴപ്പമാണ്. കാരണം ഇവിടുത്തെ ഇപ്പം കേരളത്തിൽ 14-15 ജില്ലകളിലായിട്ട് കെ എസ് ആർ ടി സിയുടെ ഓഫീസുകൾ ചുരുക്കുക എന്നുള്ളൊരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇപ്പം ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുക, ഇവിടുത്തെ എംപ്ലോയീസിനെ ഇവിടുന്ന് പിരിച്ചുവിടുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യം തന്നെ ആണെങ്കിൽ പത്തനംതിട്ട ഓഫീസിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിയെ ഈ നഷ്ടത്തിലേക്ക് എത്തിച്ചത് ഏറ്റവും കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സി ഐ ടിയുവിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കെ എസ് ആർ ടി സി ഇത്രയും ഒരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിച്ച് എത്തിച്ചേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം കെ എസ് ആർ ടി സിയെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സമയങ്ങളിൽ നോക്കുക, എനിക്ക് തോന്നുന്നു ഓരോ സമയങ്ങളിൽ നോക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ വെള്ളാരുകൾ എന്ന് പറയുന്ന പോലെ പ്രധാനപ്പെട്ട കുറേ പിന്നെ ജോലിക്കാരും അവരുടെയൊക്കെ ഇതൊക്കെ നോക്കിക്കൊണ്ട് മാത്രമാണ് ഇത് കെ എസ് ആർ ടി സി ഇത്രയും ദുർബലമാക്കിക്കളഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വർഷത്തെ പാരമ്പര്യം ഉള്ളതാണ് അടൂര് ഈ കെ എസ് ആർ ടി സിയുടെ ഓഫീസ്. ഏറെ 35 വർഷത്തിലേറെ ഒരു പ്രാതിഥ്യമുള്ള അടൂര് ഈ ഓഫീസ് പത്തനംതിട്ടയിലേക്ക് മാറ്റുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ പ്രതിഷേധങ്ങൾ ഇന്നൊരു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് കുറച്ച് ആശയക്കുഴപ്പങ്ങൾ നമുക്ക് തന്ന ഒരു ധാരണയുണ്ട്. ഇവിടുത്തെ ഓരോ ഓഫീസുകൾ മാറ്റുന്നുണ്ടെങ്കിൽ പോലും ജില്ലയിലേക്ക് മാറ്റുകയും ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസർമാരും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നവർ അല്ല. മറിച്ച് ഇതിന് വിപരീതമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ശക്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെ രീതിയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പിന്നെ കാണേണ്ട രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി കാണാൻ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് മാത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധം ചെറിയ രീതിയിൽ ഒതുക്കിയിരിക്കുന്നു. അല്ല മറിച്ച് ഇവിടുത്തെ പത്തനംതിട്ടയിലേക്ക് മാറ്റി ഇവിടുത്തെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് മാറുകയാണെങ്കിൽ ഭാരതം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അടൂർ വേദിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മുനിസിപ്പൽ പ്രസിഡന്റ് ഗോപൻ മിത്രപുരം, മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ശിവദാസൻ നായർ, മുനിസിപ്പൽ സെക്രട്ടറി സാംകുട്ടി, ഏരിയ പ്രസിഡന്റ് ജയൻ, ഏരിയ ജനറൽ സെക്രട്ടറി സിജു രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. എംസിടിവി ന്യൂസ്, അടൂർ.